ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചട്നി റെസിപ്പി ആയിട്ടാണ്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു സവോള, ഒരു തക്കാളി, ഒന്നര തക്കാളി, മൂന്നാലഞ്ച് വെളുത്തുള്ളി, മല്ലിയില, പുതിനയില, പിന്നെ മൂന്നാല് അണ്ടിപ്പരിപ്പ്, വറ്റൽ മുളക്, കുറച്ച് എണ്ണ, ആവശ്യത്തിനുള്ള ഉപ്പ്. ആദ്യമായി മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഒരു മീഡിയം സൈസ് സവോളയാണ്, അതിലേക്ക് അണ്ടിപ്പരിപ്പും വറ്റൽ മുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാൻ ഇതിലേക്ക് വേറെ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല. ഇത് തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത്, തക്കാളിയും ബാക്കിയുള്ള കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയും എല്ലാം കുറച്ച് മതി. രണ്ട് തണ്ട് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് നന്നായിട്ടൊന്ന്, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റ് വരുവായിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. എരിവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതിനനുസരിച്ചുള്ള വറ്റൽമുളക് അതിലേക്ക് ചേർക്കണം. ഇതിപ്പം നല്ല ആവശ്യത്തിനുള്ള എരിവിനുള്ള ഇട്ടിട്ടുണ്ട്. നാല് വറ്റൽമുളകാണ് ഇതിലേക്ക് ഞാൻ ചേർത്തേക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് ഞാനും വെളുത്തുള്ളി ചേർക്കാനായിട്ട് വിട്ടുപോയി. ആവശ്യത്തിനുള്ള വെളുത്തുള്ളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ജസ്റ്റ് ഇതിനെ ഒന്ന് താളിച്ചെടുക്കുക. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ചൂടാക്കാൻ വെക്കുക. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. അതിലേക്ക് കടുകും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് താളിച്ചെടുക്കണം. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ ചട്നിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കുക. ചെറിയ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചെറിയ രീതിയിൽ അതിൻ്റെ ഒരു പച്ചമണമൊന്ന് മാറുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. തൈര് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇത് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നും ഒരേപോലെ ചട്നീസ് ഉണ്ടാക്കുന്നവർ ഒന്ന് മാറി ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണം. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കണം. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല കോമ്പിനേഷനാണ്. ദോശയ്ക്കും അതുപോലെ ചപ്പാത്തിക്കും ഒക്കെ കൂടെ കഴിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നിടം വരെ താങ്ക് യു.